ആൻഡ്രോയിഡ് ടിപ്സ് ഗ്രൂപ്പിൽ നടന്ന പേറ്റിഎം എന്ന ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ക്ലാസ്, അതിൻ്റെ പ്രധാന ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് അവതരിപ്പിക്കുന്നത് ടെക് അധ്യാപിക അഫിയാണ്. ക്ലാസ് കേൾക്കാം. നമസ്കാരം, ഞാൻ സൈബർ കള്ളൻ. ഇന്നിപ്പം നമ്മുടെ ഉള്ളത് ടെക് അധ്യാപിക അഫിയാണ്. അവരിവിടെ എത്തിയിരിക്കുന്നത് പേറ്റിഎം ആപ്ലിക്കേഷൻ, അതിൻ്റെ കാര്യങ്ങൾ, അതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ്. സ്വാഗതം അഫി, ആൻഡ്രോയിഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സി കെ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പേറ്റിഎം എന്ന ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. ഓക്കെ, എന്താണ് പേറ്റിഎം? ഒരു ആമുഖം പറയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പേറ്റിഎം എന്ന ആപ്ലിക്കേഷനെ കുറിച്ച്. പേറ്റിഎം എന്ന ആപ്ലിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് പേറ്റിഎം എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് പറയാം. പേറ്റിഎം എന്ന ആപ്ലിക്കേഷൻ തുടങ്ങിയത് മൊബൈൽ റീചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു വെബ്സൈറ്റായിട്ടാണ്. എന്നാൽ ഇന്നത് നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് നൽകുന്ന ഒരു വലിയ സംരംഭമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 120 കോടിയിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു കമ്പനിയായി വളർന്നുകൊണ്ടിരിക്കുന്നു പേറ്റിഎം. ഇന്ന് പേറ്റിഎം ഉപഭോക്താക്കൾക്ക് നൽകുന്ന പ്രധാന സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഇ വാലറ്റ്, ഓൺലൈൻ ഷോപ്പിംഗ്, ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, അങ്ങനെ ഒട്ടനവധി ഫെസിലിറ്റീസ് ഇന്ന് പേറ്റിഎമ്മിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പേറ്റിഎം. ഇത് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് ചോദിക്കും. നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പേറ്റിഎം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവർക്ക് അവരുടെ പേറ്റിഎം അക്കൗണ്ടിൽ നിന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഈ സംവിധാനം വളരെയധികം പ്രചാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ചെറിയ ഷോപ്പുകളിൽ പോലും പേറ്റിഎം അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ക്യാഷ് അയക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അവരുടെ മൊബൈലിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാഷ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പേറ്റിഎം അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ പേറ്റിഎം അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്കും മാറ്റാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു അഫി. അപ്പം ഇനി എനിക്കറിയേണ്ടത് എങ്ങനെ നമുക്ക് ഒരു പേറ്റിഎം അക്കൗണ്ട് ഉപയോഗിക്കാം, അല്ലെ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറഞ്ഞു തരാമോ? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വാലറ്റ് ആക്ടിവേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ KYC ചെയ്യണം. ഇനി KYC എന്താണെന്ന് പറയാം. KYC എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോ യുവർ കസ്റ്റമർ ഓർ ക്ലയൻറ്റ്. KYCയുടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി പ്രൂഫാണ്. അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആഫയാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖ. ഫോട്ടോ ഉള്ള ഒരു രേഖയാണ് നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയ ID പ്രൂഫൊക്കെയാണ് നമ്മൾ ഇതിനായിട്ട് KYCക്കായിട്ട് ഉപയോഗിക്കുന്നത്. KYCയിൽ അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പ്രായമാണ്. അതായത് പ്രായം തെളിയിക്കുന്ന ഒരു രേഖ വേണം. അതിനായിട്ട് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ആധാറിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് കൊടുക്കാം. ജനനത്തീയതി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൂഫാണ് ഇതിനായിട്ട് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തെക്കുറിച്ചാണ്. അത് ചില സ്ഥാപനങ്ങൾ മാത്രമേ നമ്മുടെ വരുമാനത്തെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ ഈ KYC ആക്ടിവേറ്റ് ആക്കാനായിട്ട് അവർ പറയുന്ന പ്രൂഫുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ, ID പ്രൂഫ്, അഡ്രസ്സ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇൻകം, റിലീജിയൻ, എഡ്യൂക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, KYC കഴിഞ്ഞ അടുത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? KYCയിൽ പിന്നെ വന്നിരിക്കുന്ന ഒന്നാണ് ഫട്ക, ഫോറിൻ അക്കൗണ്ട് ടാക്സ് കംപ്ലൈൻറ്റ് ആക്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, അതായത് ഈ ഫട്ക എന്തിനാണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് വെളിയിൽ എവിടെയെങ്കിലും ടാക്സ് ലയബിലിറ്റി ഉണ്ടോ എന്ന് നൽകുന്ന ഒരു സെൽഫ് ഡിക്ലറേഷൻ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിൽ എവിടെയെങ്കിലും ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. അത് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ഈ സെൽഫ് ഡിക്ലറേഷനിൽ കൊടുത്തിരിക്കണം. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് UAE ടാക്സ് ലയബിലിറ്റി ഉള്ള ആൾക്കാരെ ആണ് മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. KYCയിൽ തന്നെ മറ്റൊരു പോർഷനാണ് ഇ KYC ആൻഡ് CKYC.
ഈ KYC എന്ന് പറയുന്നത് നമ്മുടെ ആധാറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്ത് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ KYC. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഫി ഇതൊന്ന് വിശദീകരിക്കാവോ? അതായത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്തിട്ട് ആധാറിലെ ഡേറ്റാബേസിൽ നിന്നും നമ്മുടെ വിവരങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ നമ്മൾ KYC കൊടുക്കേണ്ടത് അവിടെ സബ്മിറ്റ് ചെയ്യണം. CKYC എന്ന് പറയുന്നത് നമ്മൾ ഒറ്റത്തവണ KYC രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പർ ഉപയോഗിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും KYC നമ്പർ കൊടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. രണ്ട് രീതികൾ നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ CKYC ഗുണം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഏജൻറ്റുകളെ, ഏജൻറ്റ് ആരാണ്, അവരെ നമ്മുടെ അഡ്രസ്സ് കൊടുത്ത് നമ്മുടെ വീട്ടിൽ വരുത്തി നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ച് ഇങ്ങനെ KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്പെസിഫിക് ആയിട്ട് ചില ഷോപ്പുകളുണ്ട്. അവിടെ ചെന്ന് നമ്മുടെ പ്രൂഫുകളെല്ലാം കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ രണ്ട് ഓപ്ഷനുകളും ചിലർക്ക് ലഭ്യമായെന്ന് വരത്തില്ല. ചിലർക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും, ചിലർക്കത് പറ്റത്തില്ല. ചിലർക്ക് ഏജൻറ്റുമാരെ, എന്താ പറയുക, നമ്മൾ ചില സ്ഥലങ്ങളിൽ അതിനുള്ള ഏജൻറ്റുമാരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോപ്പുകൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ അവൈലബിളും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഷോപ്പുകളിൽ പോയി ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഏജൻറ്റുമാരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവർ വീട്ടിൽ വിളിച്ച് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. KYC അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാലറ്റ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ KYC ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വാലറ്റ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഫെസിലിറ്റീസാണ് അവർ തരുന്നത്. നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനും ഡിഷ് റീചാർജ് ചെയ്യാനും ട്രെയിൻ ടിക്കറ്റും അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടയ്ക്കുന്ന തുക, ഇപ്പം റീചാർജ് ചെയ്യുന്ന തുകയ്ക്ക് അനുസരിച്ച് ക്യാഷ് ബാക്കും, ഇപ്പോഴത്തെ ഓഫർ അനുസരിച്ച് ക്യാഷ് ബാക്കും കിട്ടും. ഓക്കെ, താങ്ക് യു അഫി. ഇതിലുള്ള ഫീച്ചറുകളെ കുറിച്ചൊന്ന് പറയാമോ? ഇതിൽ പേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് സ്ക്രീൻ ലോക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ ആഡ് മണി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പേടിഎമ്മിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആഡ് മണി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്തിട്ട്, അതായത് മറ്റൊരാളുടെ ഫോൺ ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് അവരുടെ പേടിഎമ്മിലുള്ള പൈസ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. QR കോഡ് സ്കാനിങ്ങിലൂടെ അവരുടെ അക്കൗണ്ടിൽ നിന്നും പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് പേടിഎമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ക്യാഷ് ആഡ് ചെയ്യാനായിട്ട് ആഡ് മണി കൊടുത്തതിന് ശേഷം എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എമൗണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, അതിനുശേഷം ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് പേ നൗ കൊടുത്താൽ മതി, ആവും. ഇതിനായിട്ട് ക്യാഷ് ആഡ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ പേ നൗ കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു 1-time OTP വരും, 1-time പാസ്വേഡ്. ഈ പാസ്വേഡ് ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഓർഡർ നമ്മൾ സബ്മിറ്റ് ആകത്തുള്ളൂ, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകത്തുള്ളൂ, അതായത് പൈസ ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ പേടിഎമ്മിൻ്റെ ഒരു ഫെസിലിറ്റിയാണ്, നമുക്ക് പേടിഎം വഴി ഷോപ്പ് ചെയ്യാനും സാധിക്കും. നമുക്ക് ഷോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ വഴി നമുക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും അത് ലിസ്റ്റായിട്ട് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് വഴി ക്യാഷ് ബാക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേടിഎം എന്നൊരു ആപ്ലിക്കേഷൻ, അതായത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതിന് മുന്നേ ഒരു വെബ്സൈറ്റ് ആയിരുന്നു, കാരണം മൊബൈൽ റീചാർജ് ചെയ്യുന്ന വെബ്സൈറ്റ്, ഇപ്പോഴും ആ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോഴും ആ വെബ്സൈറ്റിൽ എന്നാണോ ഇതുപോലുള്ള ഈ സെയിം തന്നെ ഫീച്ചേഴ്സൊക്കെ അതിലുണ്ട്, അവൈലബിൾ ആയിട്ട് ഇപ്പോഴും വെബ്സൈറ്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ മാത്രമല്ല അതിനകത്തുണ്ട്. പിന്നെ എല്ലാ ഫെസിലിറ്റീസും, ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസിലും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്നത് KYC അപ്ഡേറ്റ് ചെയ്യാനാണ്. കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും 2-3 ഓപ്ഷൻ മാത്രമേ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുള്ളൂ. ബാക്കി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അവർ തന്നെ ചെയ്യണം. അതിന് ഒന്നെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകളിൽ പോയി ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഷോപ്പുകളിൽ പോയി ചെയ്യുക,
അല്ലെങ്കിൽ നമ്മൾ ഏജൻറ്റുമാരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കോണ്ടാക്ട് ശ്രമിക്കാനായിട്ട് നമുക്ക് KYC നമ്മുടെ നിയർ ബൈ ഉള്ള KYC ഷോപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഷോപ്പുകൾ നമുക്ക് ഇതിൽ തന്നെ സെർച്ച് ചെയ്യാൻ സാധിക്കും. അതിനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇതിനകത്ത് നിയർ ബൈ ഉള്ള ഷോപ്പുകൾ ഏതാന്ന് വെച്ചാലും അല്ലെങ്കിൽ ഏജൻറ്റുമാരെ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കൂടി ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്കൊരു നല്ലൊരു ആപ്ലിക്കേഷനായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. വേറെ കുഴപ്പങ്ങളൊന്നും ഇതിൽ കണ്ടിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടൊരു ആപ്ലിക്കേഷനാണ്. KYCയുടെ ഒരു അപ്ഡേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ എല്ലാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. താങ്ക് യു അഫി, താങ്ക് യു. ഞങ്ങളെ ഗ്രൂപ്പിൽ വന്നിട്ട് PTMനെ കുറിച്ച് ഇത്ര വിശദീകരിച്ച് ഇങ്ങനൊരു ക്ലാസ് നടത്തിയതിന് താങ്ക് യു. താങ്ക്സ്, താങ്ക്സ്. ഇത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ നന്ദി.